തനിക്കെതിരെയുള്ള സി പി എമ്മിന്റെ പുറത്താക്കൽ നടപടി ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് ബിനു പുളിക്കണ്ടം. നടപടിയിൽ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കേരള കോൺഗ്രസ്. ബിനുവിനെ പിന്തുണച്ച് പാലായിൽ ജോസ് കെ മാണിക്കെതിരെ ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞു. തന്നെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നിൽ ജോസ് കെ മാണിയുടെ സമ്മർദ്ദമെന്നാണ് ബിനു പുളിക്കകണ്ടത്തിന്റെ ആരോപണം. താൻ സി പി എമ്മിന്റെ തീരുമാനങ്ങളെ വിമർശിക്കില്ല. രാഷ്ട്രീയ അഭയം തേടി വന്ന ജോസ് കെ മാണിയെ സംരക്ഷിക്കേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട്. പാർട്ടിയുടെ വെറും ബ്രാഞ്ച് അംഗത്തെ വേണോ, ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ള ജോസ് കെ മാണിയെ വേണോ എന്ന് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടാകും. പ്രാദേശിക സി പി എം പ്രവർത്തകർക്ക് തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിളിച്ചു സംസാരിച്ചു. രാഷ്ട്രീയ തീരുമാനം ഉടനില്ല എന്നും ബിനു. രാഷ്ട്രീയ അഭയം തേടി വന്ന ജോസ് കെ മാണിയെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത സി പി എമ്മിന് ഉണ്ടായി. അത് സ്വാഭാവികമാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഏത് മുന്നണിയും ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഒരുപക്ഷെ അദ്ദേഹം മുന്നണി വിട്ടു പോകാതിരിക്കുന്നതിനും അദ്ദേഹത്തെ കൂടെ പിടിച്ചു നിർത്തുന്നതിനും വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്തതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പ്രതികരണങ്ങളിൽ നിന്ന്, ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവരിൽ നിന്ന് 100% അതൃപ്തിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ ചട്ടക്കൂടിലും പാർട്ടി ഒരു കേഡർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ആ പാർട്ടിയുടെ അച്ചടക്കത്തിന് ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാനും അഭിപ്രായങ്ങൾ പറയുന്നതിനും മാത്രമേ അവരൊക്കെ തയ്യാറാകുന്നുള്ളൂ. സി പി എമ്മിന്റെ നടപടി അവരുടെ സംഘടനാ വിഷയമാണെന്നും ഇതിൽ കേരള കോൺഗ്രസ് എമ്മിന് ബന്ധമില്ലെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു. സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി അത് അവരുടെ സംഘടനാ വിഷയമാണ്. അത് അവര് സംഘടനാ തലത്തിൽ ആലോചിച്ച് നടപ്പിലാക്കിയ കാര്യമാണ്. കേരള കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിനിടെ പാലായിൽ ജോസ് കെ മാണിക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞു. പാലാ പൗരാവലിയുടെ പേരിലാണ് നഗരത്തിന്റെ പലയിടത്തും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി നാടിന് അപമാനം, ബിനു പുളിക്കകണ്ടത്തിന് അഭിവാദ്യങ്ങൾ എന്നാണ് ബോർഡുകളിലെ ഉള്ളടക്കം. ബോർഡുകൾ കേരള കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചു. ജനം, കോട്ടയം.